മകന് സ്വർഗത്തിലും നരകത്തിലും വിശ്വാസമില്ല എന്ന് പരാതിപ്പെട്ട അമ്മയോട് മാർ ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞത് എങ്കിൽ മകനെ കല്യാണം കഴിപ്പിക്കൂ, നരകത്തിലെങ്കിലും വിശ്വാസമുണ്ടാകുമെന്നാണ്. ഈ കഥയൊക്കെ പറഞ്ഞ് ഇതുവരെ കഴിച്ചുകൂട്ടി മൂവാറ്റുപുഴ MLA എൽദോ എബ്രഹാം. ഇപ്പോൾ നാട്ടുകാർക്ക് വേണ്ടി ജീവിച്ച എൽദോയ്ക്ക് സ്വന്തമായ ഒരു ജീവിതം വരുന്നു. എൽദോയുടെ ജീവിതത്തിലേക്ക് ആഗി മേരി അഗസ്റ്റിൻ കടന്നു വരുന്നു. ഇതുകൊണ്ട് MLAയുടെ മുൻഗണനകൾ മാറുമോ? നേരെ ചൊവ്വയുടെ ഈ പ്രത്യേക എപ്പിസോഡിൽ ഇന്ന് MLAക്കൊപ്പം വധു ആഗിയും. 12-ാം തീയതി കല്യാണം. എൽദോ ഇതുവരെ പറഞ്ഞിരുന്നത് എനിക്കെന്ത് ജീവിതം, എന്ത് കല്യാണം, നാട്ടുകാർക്ക് വേണ്ടി എല്ലാ ജീവിതമാണ്. പിന്നെ ഈ മനംമാറ്റം എങ്ങനെയുണ്ടായി? വിവാഹത്തെക്കുറിച്ച് വാസ്തവത്തിൽ അങ്ങനെ സ്വപ്നം കണ്ട് നടന്ന ഒരാൾ അല്ലായിരുന്നു. ഒരു നല്ല പൊതുപ്രവർത്തകനായി മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ വിവാഹം കഴിക്കണം എന്ന് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ സഹോദരിമാരും അല്ലെങ്കിൽ എന്നോട് ഇഷ്ടവും സ്നേഹവും പുലർത്തുന്ന ആയിരക്കണക്കായിട്ടുള്ള ആളുകൾ നിരന്തരമായി വർഷങ്ങളോളം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഏറ്റവും ഒടുവിൽ എല്ലാവരുടെയും വലിയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി എന്ന് പറയാൻ വയ്യ, പക്ഷേ വിവാഹം അനിവാര്യമാണ് എന്ന് ഏറ്റവും ഒടുവിൽ തോന്നുകയായിരുന്നു. അപ്പോൾ ആളുകളുടെ ഒരു ഇഷ്ടത്തിന് വഴങ്ങുന്നു എന്നാണ് എൽദോ പറയുന്നത്. ഈ അഭിമുഖം ചെയ്യുന്നത് തന്നെ ഒരു MLA കല്യാണം കഴിക്കുന്നു എന്നതുകൊണ്ടല്ല. എൽദോയുടെ ജീവിതം വളരെ പ്രത്യേകതയുള്ളതായിരുന്നു. കഷ്ടപ്പാടിനോടും വിശപ്പിനോടും പടപൊരുതിയാണ് എൽദോ ഇതുവരെ വന്നത്. അപ്പോൾ ആ എൽദോയുടെ ജീവിതത്തിൽ ഇത് ഒരു വഴിത്തിരിവാവുകയാണോ? വിവാഹം ഒരു ടേണിങ് പോയിൻ്റ് തന്നെയാണ്. ജീവിതത്തിൽ അടിമുടി മാറ്റമുണ്ടാകുന്നു എന്നർത്ഥമില്ല. പൊതുപ്രവർത്തനം, ജനങ്ങൾക്കിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന സേവന പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പാർട്ടി സംഘടനാ പ്രവർത്തനങ്ങൾ, അതെല്ലാം തുടരുകയും അതോടൊപ്പം ഒരു മെച്ചപ്പെട്ടൊരു ജീവിതം കെട്ടിപ്പടുക്കുകയും ചെയ്യണം. മെച്ചപ്പെട്ടൊരു ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നവും സങ്കല്പവും ഉണ്ട് എൽദോയ്ക്ക്. അതിന് പക്ഷേ എൽദോയെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കേണ്ടി വരും. അത് ഒരു ഭാര്യയ്ക്ക് കഴിയുന്നതാണോ? നേരത്തെ അതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ ലൈഫ്, ഇങ്ങനെയാണ്. ആളുകളുമായിട്ട് കുറേ ഇങ്ങനെ അടുത്തിടപഴകുന്നതുകൊണ്ട് എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പൊതുവെ. അപ്പോൾ ഒരുപാട് എല്ലാവരും എന്നോട് ചോദിക്കും, എല്ലാം ആലോചിച്ചിട്ടാണോ രാഷ്ട്രീയക്കാരൻ്റെ കൂടെ ജീവിക്കാൻ വലിയ പാടാതൊക്കെ പറയും. എനിക്കത് മനസ്സിലാവും. ഞാനും പ്രൊഫഷണലാണല്ലോ, അപ്പോൾ എനിക്കും ഏത് സമയം വീട്ടിൽ ഇരിക്കേണ്ട അങ്ങനെ ഇരിക്കുന്നില്ലാത്തതുകൊണ്ട്, ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് രോഗികൾക്കൊപ്പം കഴിയേണ്ട ആവശ്യമുണ്ട്. അതെ അതെ. അപ്പം ഞാനും ബിസി ആയിരിക്കും കുറച്ച്. അപ്പോൾ എനിക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലത്ത് പറയും, വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് പലപ്പോഴും പെണ്ണുങ്ങളാണ്. ഇപ്പോൾ പണവും പദവിയും ഇല്ലാത്ത ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടാത്ത ഒരു അവസ്ഥയുമുണ്ട്. എന്തായാലും എൽദോയെ പണം കണ്ടിട്ടല്ല കല്യാണം കഴിക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. പദവി പ്രലോഭിപ്പിച്ചിട്ടുണ്ടോ? ഇപ്പോൾ പെട്ടെന്ന് തോന്നുന്നു അതിന് എനിക്ക് അടുത്ത പ്രാവശ്യം നിൽക്കണ്ടെന്ന് തോന്നിയാൽ തീർന്നില്ലേ? അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിപ്പിക്കാൻ പാടില്ലല്ലോ. പാടില്ല, അങ്ങനെ തോന്നിപ്പിക്കത്തില്ല. ഞാൻ ചോദിക്കാൻ കാരണം, എൽദോയ്ക്ക് 43 വയസ്സായി. അപ്പോൾ എൽദോയെ കല്യാണം കഴിക്കണമെന്ന് ആഗിക്ക് തോന്നുന്നെങ്കിൽ അതിനും ചില കാരണങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ എൽദോയുടെ ഈ ദുരിതവും പ്രയാസവും കഷ്ടപ്പാടുകളും ഒക്കെ വല്ലാതെ കേട്ടിട്ടുണ്ടോ? ആ ഇല്ല, എല്ലാം പറഞ്ഞിട്ടാണ്. ഇങ്ങനെ പ്രപ്പോസൽ വെക്കുമ്പോൾ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ലൈഫ് ഇങ്ങനെയായിരുന്നു, ഇനി അങ്ങോട്ട് ഇപ്പം ഭയങ്കര പോഷായിട്ടൊരു ലൈഫ് കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കരുത് എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കും അങ്ങനെ താല്പര്യമൊന്നുമില്ല. ഞാൻ എൻ്റെ പേരൻസും ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ ആയിട്ട് ഇടപെട്ട് സോഷ്യലായിട്ട് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്. ആ അപ്പം അതുപോലെ ഒരാളെ തന്നെ കല്യാണം കഴിക്കണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. അങ്ങനെ തന്നെ ഒരാളെ കിട്ടിയത് കൊണ്ടാണ്. പിന്നെ പേഴ്സണാലിറ്റി നമുക്ക് അതാണല്ലോ വലുത്. പദവിയിലൊന്നും കാര്യമില്ല, അതെപ്പോൾ വേണമെങ്കിലും പോവാം. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്, പിന്നെ രാഷ്ട്രീയക്കാരൻ്റെ ജീവിതത്തിന് അതിൻ്റെതായ കഷ്ടപ്പാടുകളുണ്ട്. എന്താണ് എൽദോ ആഗിയോട് പറഞ്ഞത് ഈ വിവാഹത്തിന് മുമ്പ്? എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സമ്പൂർണമായിട്ടുള്ള ഇതുവരെയുള്ളൊരു ബ്രീഫ് ഹിസ്റ്ററി ഞാൻ ആഗിക്ക് നൽകുകയുണ്ടായി. അപ്പോൾ ഞാൻ തന്നെയാണ് പിന്നെ ആഗിയുടെ കുടുംബത്തോട് പേരൻസിനോട് പറഞ്ഞത് ആഗി വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. അതിനൊരു പശ്ചാത്തലമുണ്ടല്ലോ. ഒരു വർഷം മുമ്പ് ആയുർവേദ ആശുപത്രി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി താങ്കൾ ചെന്നു. അത് വളരെ വൈകിയാണ് ചെന്ന്. അന്നാണ് ആദ്യമായിട്ട് ആഗിയെ കാണുന്നത്? അതെ, ആദ്യമായിട്ട് കാണുന്നത്. അന്ന് എന്താണ് പ്രത്യേകമായി സംഭവിച്ചത് മനസ്സിൽ? ഇല്ല, ഒരു സ്യൂട്ടബിളായിട്ടുള്ള പെൺകുട്ടിയാണെന്ന് തോന്നി. ആദ്യ ദർശനത്തിൽ തന്നെ തോന്നി? ആ, ഞാൻ സംസാരിച്ചു. പിന്നെ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം ചടങ്ങിന് ഞാൻ വൈകിയാണ് എത്തിയത്. ഞാൻ സമയത്ത് തന്നെ എത്താൻ പറ്റുമെന്ന് വിചാരിച്ചു, പക്ഷേ അന്നത്തെ പ്രോഗ്രാമെല്ലാം എല്ലാം സമയം തെറ്റി. അങ്ങനെ സമയം തെറ്റി ഒടുവിൽ ഉച്ച നേരത്താണ് ഞാൻ ആശുപത്രിയിൽ എത്തിച്ചേരുന്നത്. അല്ലേ, അപ്പോൾ ഈ തടസ്സങ്ങളെല്ലാം ഉണ്ടായത് ഈ ശുഭ മുഹൂർത്തത്തിന് വേണ്ടിയാണ്? ഒരു വർഷമായിരിക്കാം. എൽദോ വീട്ടുകാരോട് പറയുന്നതിന് മുമ്പ് യാതൊരു കോണ്ടാക്റ്റും നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നില്ല? ഇല്ല, ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങളുടെ MLA ആണ്, പക്ഷേ
ഞാൻ നാട്ടിലങ്ങനെ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു. ഇനാഗ്രേഷനാണ് ആദ്യമായിട്ട് നേരിട്ട് പോലും കാണുന്നത്. ഈ വിവാഹ പന്തലിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ എൽദോയുടെ മനസ്സിലുണ്ടാവുക 27 വർഷം മുമ്പ് എൽദോയുടെ സഹോദരിയുടെ വിവാഹം നടത്തുന്ന സമയത്തുണ്ടായ കഷ്ടപ്പാടുകളായിരിക്കും. ഓർക്കുന്നുണ്ടോ അന്ന് എങ്ങനെയായിരുന്നുവെന്ന്? വിവാഹാലോചന വന്ന് വീട്ടിൽ മുറിയിലിരിക്കുമ്പോൾ ചോരുന്ന വീടായിരുന്നു. പക്ഷേ സഹോദരിയെ കണ്ട ഉടനെ തന്നെ ആലോചിച്ച് വന്നവർ പറഞ്ഞത് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, വിവാഹ വേദിയിൽ ബന്ധപ്പെട്ട പള്ളിയിൽ എത്തിച്ച് നൽകുക എന്നുള്ളൊരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞ ഒരു വാചകം ഞാനിപ്പോഴും ഓർക്കുകയാണ്. വാസ്തവത്തിൽ വീട്ടിൽ 1 ഗ്രാം സ്വർണം പോലും ഉണ്ടായിരുന്നില്ല. സാധാരണ പെൺകുട്ടികളെ അയക്കുമ്പോൾ ദേഹമാസകലും സ്വർണ്ണം കൊണ്ട് പൊതിഞ്ഞു പോകുന്ന അക്കാലത്തും അതൊക്കെ ചെയ്യാറുണ്ട്, ഇപ്പോഴും ചെയ്യാറുണ്ട്. അപ്പോൾ അന്ന് അച്ഛൻ്റെ പെങ്ങൾ അമ്മായി, അവർ പാണംകുടിയിലാണ് താമസിക്കുക. ആ അമ്മായിയുടെ വീട്ടിൽ തൊഴുത്തിൽ നിന്ന് 2 പശു, ആ പശുവിനെ അക്കാലത്ത് കൊടുത്തൊരു 5000 രൂപ കിട്ടി. ആ 5000 രൂപ അച്ഛൻ്റെ കയ്യിലേൽപ്പിച്ച് അന്ന് 5000 രൂപയ്ക്ക് 1.5 പവൻ സ്വർണം കിട്ടും. അങ്ങനെ 1.5 പവൻ സ്വർണം വാങ്ങി പെങ്ങളുടെ കഴുത്തിൽ ഇടിയിച്ചാണ് അന്ന് സഹോദരിയുടെ വിവാഹം നടക്കുന്നത്. ആ 1.5 പവൻ മാത്രം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ദാരിദ്ര്യത്തിൻ്റെ ഒരു കൊടുമുടിയിൽ നിൽക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ആ സമയത്താണ് വളരെ പ്രയാസപ്പെട്ടു, പെങ്ങൾക്ക് നിർബന്ധമായിരുന്നു. അപ്പോൾ 1300 രൂപ അന്ന് പെങ്ങൾക്ക് 1 മാസത്തെ ശമ്പളമുണ്ട് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ. ജോലിയിൽ പ്രവേശിച്ചിട്ട് 5-6 മാസമായേ ഉള്ളൂ. അങ്ങനെ വളരെ പ്രയാസപ്പെട്ടാണ് ഈ വിവാഹം നടത്തുന്നതിൻ്റെ അതിൻ്റെ ഭാഗമായി മൂവാറ്റുപുഴയിൽ പോയി ഞാനും സഹോദരിയും പോയി ഒരുമിച്ച് പോയി ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു വിവാഹക്കുറി തയ്യാറാക്കി കൊണ്ടുവന്നത് ഇപ്പോഴും ഓർക്കുവാണ്. ഈ വിവാഹക്കുറികളോടുള്ള താല്പര്യം അങ്ങനെ തുടങ്ങിയതാണോ? 5000 വിവാഹക്കുറികൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ അതിൻ്റെ എല്ലാം വിലാസത്തിൽ ചണക്ക തയ്ക്കുകയാണെന്നും കേട്ടു. അല്ല, ഇതെന്ന് വെച്ചാൽ വിവാഹക്കുറി ഇപ്പോൾ എൻ്റെ വീട്ടിലെ കാര്യത്തിൽ മാത്രമല്ല, എവിടെയും വിവാഹക്കുറിക്ക് ആരുടെയാണ് വിവാഹം, ആരുടെയൊക്കെ ആരെല്ലാം തമ്മിലാണ് വിവാഹം, ആരൊക്കെ തമ്മിലാണോ, ആ വിവാഹക്കുറിക്കൊരു പ്രാധാന്യമുണ്ട്. വിവാഹക്കുറി പ്രിൻ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സുദിനത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ്. എൻ്റെ വീട്ടിൽ എനിക്ക് അയച്ചു നൽകുന്നതോ എൻ്റെ വീട്ടിലെത്തിക്കുന്നതോ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പുറത്തു പോകുമ്പോഴോ, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പാർട്ടി ഓഫീസിൽ ഇപ്പോൾ എറണാകുളത്ത് DC ചെന്നാൽ, അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ IVF സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ചെന്നാൽ, അവിടെ ഒരു സഖാവിൻ്റെ കല്യാണക്കുറി നൽകിയാലും അത് ഞാൻ പിന്നെ കൊണ്ടുവരും. എൽദോ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന 5000 ക്ഷണക്കത്തുകൾ അപ്പോൾ അവർക്ക് കല്യാണക്കുറി അയക്കുന്നു, അതുപോലെ തന്നെ പരിചയമുള്ള വലിയ ഒരു ജനവിഭാഗത്തിന് അയക്കുന്നു. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനം പോലെയാണ് ഈ കല്യാണം നടത്തുന്നതെന്ന് തോന്നുന്നുണ്ടോ അങ്ങേക്ക്? ഞാൻ ചോദിക്കാറുണ്ട്, എനിക്ക് എലക്ഷൻ ആണോ എന്ന് തോന്നാറുണ്ടോന്ന് പറയാം ഇടയ്ക്ക്. അത് എല്ലാവരും വീട്ടിൽ പോയി വിളിക്കേണ്ട ഒരു കുറേ ഇല്ലേ, 2000 പറയും, ഇവിടെയുള്ള ആരെ വിളിച്ചാലും കൂടെ 12th കൂടെ വരാൻ പറയണം. അപ്പൊ ഞങ്ങളും അങ്ങനെ പറയും. അപ്പൊ ഇത് ഇലക്ഷൻ ഇങ്ങനെ വോട്ട് ചെയ്യണമെന്ന് പറയുന്ന പോലെയാണ് 12th വരണം കേട്ടോ. ഒരു രാഷ്ട്രീയ ലാക്ക് കൂടി ഇതിലുണ്ടോ? 1 വർഷത്തിനപ്പുറത്ത് ഒരു തെരഞ്ഞെടുപ്പുണ്ട്, അപ്പം ജനങ്ങളെല്ലാം കൂടെ നിർത്തുക കല്യാണത്തിൻ്റെ പേരിൽ? ഇല്ല, ഒരിക്കലും ഇല്ല. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവുന്നത് പാർട്ടിയും മുന്നണിയും ഒക്കെ തീരുമാനിക്കുന്നതാണ്. പക്ഷേ ഈ വിവാഹത്തിൽ ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ട്. അതായത് നന്നേ ചെറുപ്പം മുതൽ കണ്ടുമുട്ടിയ ഒരുപാട് ആളുകൾ, 1000 കണക്കിന് ആളുകളുണ്ട്. എനിക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് അതിശയോക്തി തോന്നാം, അല്പം ഓർമ്മ കൂടുതലുണ്ട് ഒരു പക്ഷേ ലഭിച്ചതുകൊണ്ടായിരിക്കാം, ഞാൻ 10,000 ആളുകളുടെ പേരുകൾ എനിക്ക് നേരിട്ട് പേര് വിളിച്ച് സംസാരിക്കാൻ എനിക്ക് കഴിയും. അതിൽ ഈ മണ്ഡലത്തിലുള്ളവരുടെ കാര്യമാണോ? മണ്ഡലത്തിന് പുറത്തും എനിക്ക് ബന്ധമുള്ള ഒരുപാട് മേഖലകളുണ്ട്. പേരുകൾ മറക്കില്ല. ഒരു പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് 4 വശത്തേക്കും ഒരു ചരട് പിടിച്ചാൽ ഒരു 5 കിലോമീറ്റർ വെച്ച് അപ്പുറയിട്ട് ഇപ്പുറയിട്ട് എടുത്താൽ ആ ചുറ്റളവിലുള്ള മുഴുവൻ കുടുംബവുമായി നേരിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഓരോ വീടും വീട്ടിലെ നാമധേയവും വീട്ടിലെ അംഗങ്ങളും അവർ ചെയ്യുന്ന ജോലിയും അവരുടെ ജീവിത സാഹചര്യവും ഒക്കെ എനിക്ക് മനഃപാഠമാണ്. എൽദോയുടെ ആത്മാർത്ഥത ഞാൻ ഒരു തരത്തിലും ചോദ്യം ചെയ്യുകയല്ല, പക്ഷേ തിരഞ്ഞെടുപ്പ് കാലത്ത് എൽദോയുടെ ഈ ഇല്ലായ്മകളും വല്ലായ്മകളും അതേ സംബന്ധിച്ചുള്ള കഥകളും ഒക്കെ ഒരു സിമ്പതി ഉണ്ടാക്കി തരാൻ വളരെ ഉപകരിച്ചിട്ടുണ്ട്. അത് ഗുണം ചെയ്യും എന്ന് കരുതി എൽദോ എടുത്ത് ഉപയോഗിക്കുക കൂടി ചെയ്തു? ഒരിക്കലും ഇല്ല. അത് നമ്മുടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആരാണോ ആളുടെ ബാക്ക് ഹിസ്റ്ററി എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ പരിശോധിക്കുമ്പോൾ എൽദോ എബ്രഹാമിൻ്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്.
അതിന് ജനങ്ങളുടെ ഒരു വശത്ത് തിരഞ്ഞെടുപ്പാകുമ്പോൾ അതിന് ആ നിലയ്ക്കുള്ള നല്ല സഹായങ്ങൾ ഒരുപക്ഷെ ലഭിച്ചിട്ടുണ്ടാകാം. പക്ഷേ ആത്യന്തികമായി ഒരു കാൽനൂറ്റാണ്ട് കാലത്തെ ജനസേവന പ്രവർത്തനം തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ, അതിനു മുൻപ് ഞാൻ മത്സരിച്ച പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ, കലാല യൂണിയൻ തിരഞ്ഞെടുപ്പുകൾ, എല്ലായിടത്തും തിരഞ്ഞെടുപ്പുകളിലെന്നും വിജയം ഒപ്പം നിന്നിട്ടുണ്ട്. നമ്മൾ പൊതുവെ കാണുന്ന രാഷ്ട്രീയക്കാരുടെ ഗണത്തിൽപ്പെടുന്ന ആളല്ല എൽദോ. ഈ എൽദോയെക്കുറിച്ച് ആഗി എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്? ശരിക്കും പ്രപ്പോസലിന് വരുന്ന സമയത്ത് എനിക്കൊരു ഒരു ഒരു മണിക്കൂർ എന്തോ ക്ലാസ് എടുത്തോന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. സാധാരണ ആരും അങ്ങനെ പറയില്ലല്ലോ. ഞാൻ മുഴുവൻ ഇല്ലായ്മകളും അത്രയും അങ്ങനെ ആരും പറയാറില്ല. ഒരു വിവാഹ ബന്ധത്തിൽ പൊതുവെ നോക്കുന്നത് സെക്യൂരിറ്റി ഉണ്ടോ എന്നാണ്, വധുവിൻ്റെ മാതാപിതാക്കൾ പ്രത്യേകിച്ചും. ഒരു രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് അത്ര സെക്യൂരിറ്റി ഉള്ള കാര്യമില്ല. എൽദോയുടെ ജീവിത പശ്ചാത്തലമാണെങ്കിൽ മുഴുവൻ കഷ്ടപ്പാടിൻ്റേതുമാണ്. അപ്പോൾ എന്തായിരിക്കും ആ തീരുമാനത്തിലേക്ക് എത്താൻ ഏറ്റവും കൂടുതലായി പ്രേരിപ്പിച്ച ഘടകം? അങ്ങനെയൊരു സെക്യൂരിറ്റി നോക്കി കല്യാണം കഴിക്കാനാണ് ഞാൻ നേരത്തെ കല്യാണം കഴിച്ചത്. നമുക്കൊരു മനസ്സിലൊരു ഒരു ഇണക്കം തോന്നണമല്ലോ, ഇയാളെ എനിക്ക് ഇയാൾക്ക് എന്നെ നോക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇയാളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് അങ്ങനെ ഒരു നമ്മുടെ മനസ്സിലൊരു തോന്നലുണ്ടാവണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും പോവാം. അപ്പം ഒരു വെള്ളപ്പൊക്കം വന്ന തീരവുന്നല്ലേ ഉള്ളൂ. എന്തോ ഒരു ജീവിത പശ്ചാത്തലമുണ്ടല്ലോ, കടന്നു വന്ന വഴികളുടെ ക്ലേശകരമായ ജീവിതം, അതൊക്കെ ഏതെങ്കിലും തരത്തിൽ ആഗിയെ പ്രചോദിപ്പിച്ചിട്ടുണ്ടോ, അതോ MLA കല്യാണം കഴിക്കുന്നു എന്ന് മാത്രമേ തോന്നിയിട്ടുള്ളൂ? ശരിക്കും MLA കല്യാണം കഴിക്കുന്നത് നമുക്ക് സുഖമുള്ള കാര്യമൊന്നുമല്ല, കേൾക്കാനൊരു സുഖമുണ്ടെന്നല്ലേ ഉള്ളൂ. ആളെ നമുക്ക് കിട്ടൂല, എവിടെയെങ്കിലും ഒരു എവിടെയും പോകാൻ പറ്റത്തില്ല, ഒരു അത്യാവശ്യത്തിന് കിട്ടത്തില്ല. പേഴ്സണലി പറയുമ്പം അതിൽ ഒരു സുഖവുമില്ല MLA കല്യാണം കഴിക്കുന്നത്. എൽദോ എബ്രഹാം എന്നാണ് പേരെങ്കിലും അദ്ദേഹം CPI പ്രവർത്തിക്കുന്ന ഒരാളാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ്. വിശ്വാസിയാണോ എന്ന് തിരക്കിയോ ആഗി? വിശ്വാസിയാണോ എന്ന് തിരക്കിയില്ല, പക്ഷേ ദൈവവിശ്വാസം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. വിശ്വാസി ആകണമെന്നുണ്ടോ? വിശ്വാസിയാണ്. വിശ്വാസമില്ലാത്ത എത്രയോ നല്ല ആളുകളുണ്ട്. പക്ഷേ നമ്മളെ ഒരുപാട് ആൾക്കാരുണ്ട്, അവരെ ഇപ്പം ഞാൻ എൻ്റെ കൂടെ ജീവിക്കുന്ന ആൾക്ക് ഒരു ഇച്ചിരിയെങ്കിലും ദൈവവിശ്വാസം വേണം, അതെൻ്റെ ഒരു സ്വാർത്ഥതയല്ലേ. ഉണ്ടോ എൽദോ ആ ഇച്ചിരി ദൈവവിശ്വാസം? ഓരോ മനുഷ്യരെയും മുന്നിലേക്ക് നയിക്കുന്നത് ഓരോ വിശ്വാസങ്ങളാണ്. നമ്മുടെ സഹജീവികളെ സ്നേഹിക്കുക, നന്മ ചെയ്യുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഊന്നുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യനും ചെയ്യേണ്ടത്. അത് ചെയ്യാനാണ് ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്, അത് നാളെയും തുടരണം. എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്ന കാര്യം, കഴിഞ്ഞ 25-26 വർഷക്കാലത്തെ പൊതുപ്രവർത്തനത്തിനിടയിൽ ഒരാളോട് പോലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ, ചെയ്തു കൊടുത്ത കാര്യത്തിനല്ലാതെയോ, ഒരു 50 പോലും പ്രതിഫലമായി വാങ്ങിയിട്ടില്ല. അല്ല, അത് ദൈവവിശ്വാസം ഉണ്ടാക്കിയ ധാർമ്മികത കൊണ്ടാണോ അതോ ഒരു മനുഷ്യൻ എന്ന നിലയിൽ സ്വയം ഉണ്ടായ ധാർമ്മികത? അല്ല, നമുക്ക് മനുഷ്യൻ എന്ന നിലയിൽ ഉണ്ടാകേണ്ടതല്ലേ? എല്ലാ കാര്യത്തിലും വിശാല മനസ്സുതയുള്ള ചിലർക്ക് പോലും ചില കാര്യങ്ങളിൽ കൃത്യമായ നിർദ്ദേശങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ആഗ്രഹങ്ങളുണ്ടാവും. ഇപ്പം വിശ്വാസ ജീവിതത്തിൽ പോകണം എന്ന് ഒരു പക്ഷേ അവരാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനുമായി ഒരു വിശ്വാസ ജീവിതം കഴിയുമോ എന്നൊരു സംശയം വരില്ലേ? അതൊരു ചലഞ്ചാണ്. അപ്പോൾ ആ ചലഞ്ചിനെ എങ്ങനെയാണ് എൽദോ നേരിടുക? എൽദോ വിശ്വാസിയാണോ എന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറഞ്ഞുമില്ല. അല്ല, ജീവിതം എന്ന് പറയുന്നത് ഒരു പൊരുത്തപ്പെടലാണല്ലോ, അതിനെ വിശ്വാസമായിട്ട് നമ്മൾ കൂട്ടിക്കുഴക്കേണ്ട ആവശ്യമുണ്ടോ? പൊരുത്തപ്പെടലാണ്, പരസ്പരം മനസ്സിലാക്കലാണ്, സമൂഹത്തെ കൂടുതൽ അറിയലാണ്. അങ്ങനെ നല്ലവണ്ണം ജീവിക്കാൻ പറ്റും, എനിക്കതുകൊണ്ട് ആശങ്കകളൊന്നുമില്ല. വിശ്വാസിയാണോ വിശ്വാസി അല്ലേ എന്നത് താങ്കളെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമാണ് എന്നാണ് പറയുന്നത്? അല്ല, ഇപ്പോൾ ആഗിയും ആഗിയുടെ അപ്പനും അമ്മയും അവരെല്ലാം എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരാണ്. കാത്തലിക്സ് പൊതുവിൽ എല്ലാ ദിവസവും പോകും. ഇപ്പോൾ ജേക്കബിഡ്സൊക്കെ ആണെങ്കിൽ ഞായറാഴ്ച ദിവസമാണ് പോവുക. അത് അവരുടെ ഒരു വലിയ വിശ്വാസമാണ്, ഇങ്ങനെ അഡമൻ്റായിട്ട് നിൽക്കുന്നൊരു കാര്യമാണ്. അടിത്തട്ടിൽ വലിയ വിശ്വാസമുണ്ട്, അതിങ്ങനെ ഉറഞ്ഞുകൂടി കിടക്കുകയാണ്. അതിനൊരു ഇളക്കം തട്ടാനോ അവരിലേതെങ്കിലും ഒരു വ്യത്യാസം വരുത്താനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, ഇഷ്ടമാണ്. ഇഷ്ടമുള്ള പള്ളിയിൽ പോകാം, പ്രാർത്ഥിക്കാം, മുന്നോട്ട് പോകാം, വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പോകാം, അതിലൊന്നും ഞാനെതിരല്ല. പക്ഷെ എനിക്കെപ്പോഴും ഒരു ശരിയുടെയും സത്യത്തിൻ്റെയും നന്മയുടെയും ഒരു വഴിയുണ്ട്, ആ വഴിയിൽ തന്നെ ഞാൻ സഞ്ചരിക്കും. ഒരുപാട് പരീക്ഷകൾ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ഒരുപക്ഷെ എൽദോ
കൂടുതൽ ദൈവവിശ്വാസത്തിലേക്ക് അടുക്കാനുള്ള സന്ദർഭങ്ങളുണ്ടായിരുന്നു. അപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിന്നോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എൻ്റെ ജീവനാണ്. എനിക്ക് ഞാനെന്നും എൻ്റെ ഞാനെപ്പോഴും എന്നെ എനിക്ക് സർവ്വതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പാർട്ടിയാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. പല പ്രതിസന്ധി ഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ പ്രവർത്തകരും പാർട്ടിയുമൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇടവും വലവും നിന്നിട്ടുണ്ട്. എന്നാൽ എൻ്റെ മാതാപിതാക്കൾ ഒരിക്കൽ പോലും എൻ്റെ അച്ഛനും അമ്മയും അരുത്, പോകരുത്, അത് പറ്റില്ല എന്നൊരിക്കൽ പോലും എന്നോട് പറഞ്ഞിട്ടില്ല. വീട്ടിൽ വലിയ കഷ്ടപ്പാടുകൾ ഉണ്ടായൊരു സമയമുണ്ട്. ഒരു വർഷത്തിലേറെ നമ്മുടെ താളുണ്ടല്ലോ, നമ്മുടെ പാടത്തിൻ്റെ ഇടയിലേക്ക് ഉണ്ടാകുന്ന താള്, ആ താള് തേങ്ങ പോലും ചേർക്കാതെ, ചേമ്പിൻ താള് മാത്രം, അതിൽ തേങ്ങ പോലും ചേർക്കാതെ, തേങ്ങ വല്ലപ്പോഴും ഒക്കെ ചേർക്കും. എങ്ങനെയാന്ന് വെച്ചാൽ വെള്ളം നല്ലവണ്ണം ഒഴുകിപ്പോകുമ്പോൾ ഇടയ്ക്ക് പറമ്പുകളിൽ നിന്ന് ചാടി ഒഴുകി വരുന്ന ചില തേങ്ങയുണ്ട്. പച്ചൻ ചിലപ്പോൾ അത്തരം ചില തേങ്ങ ഈ പിന്നെ ചില തടസ്സത്തിൽ തേങ്ങ ഇങ്ങനെ തട്ടി നിൽക്കും, അല്ലെങ്കിൽ നല്ല മഴ പെയ്താൽ തേങ്ങ ഒഴുകി വരും. അപ്പോൾ അങ്ങനെ വല്ലപ്പോഴും കിട്ടുന്ന തേങ്ങയായിരുന്നു ഈ താളിന് ഒപ്പം ചേർത്ത് അതിൻ്റെ സ്വാദ് കൂട്ടാൻ പലപ്പോഴും ഇടയ്ക്കൊക്കെ ലഭിച്ചിരുന്നത്. അങ്ങനെ താള് മാത്രം കഴിച്ച ഒരു കാലമുണ്ട്. രാത്രി 12 മണിക്കും 12:30 ഒരു മണിക്കും ഒക്കെ തൃക്കളത്തൂരിൽ ബസ്സിറങ്ങി വീട്ടിലേക്ക് കൂരിരുട്ടിൽ നടന്ന് കയറി വരുമ്പോൾ ഈ വാതിൽക്കൽ കോളിംഗ് ബെല്ലില്ല, പക്ഷേ രണ്ട് മുട്ട് ഈ ചെറുവിരൽ കൊണ്ടൊന്ന് മുട്ടിയാൽ അമ്മ ചാടി എഴുന്നേക്കുമായിരുന്നു, വാതിൽ തുറക്കുമായിരുന്നു. അപ്പോൾ ഒരിക്കൽ പോലും പൊതുപ്രവർത്തനത്തിന് ഒരു തടസ്സവും സൃഷ്ടിച്ചിരുന്നില്ല. ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ കേരളം എത്രയോ അഭിവൃദ്ധിയിലാണ്, പക്ഷേ താങ്കൾ ശരിക്കും വിശപ്പ് എന്നത് തന്നെ, കടുത്ത വിശപ്പ് എന്നത് തന്നെ അനുഭവിച്ചിട്ടുണ്ടോ അക്കാലത്ത്? നല്ല വിശപ്പ് അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനിടയ്ക്ക് ഞാൻ കഴിഞ്ഞ ഒരു 11 വർഷക്കാലമായി റമദാൻ്റെ നോമ്പെടുക്കാറുണ്ട്. ആ നോമ്പെടുക്കാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഴയകാലത്തെ വിശപ്പ് കൂടി ഒന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അങ്ങനെ വിശപ്പിൻ്റെ പ്രശ്നമില്ലല്ലോ, പണ്ടുകാലത്ത് നല്ലവണ്ണം വിശന്ന് കിടന്നൊരു പൂർവ്വകാലമുണ്ട്. ആ വിശപ്പ് അറിയാൻ ഈ നോമ്പ് വളരെയധികം ഉപകരിക്കും. ഈ എൽദോയുടെ ജീവിതാനുഭവങ്ങൾ കേട്ടപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആകിയെ സ്പർശിച്ചത് എന്തായിരുന്നു? ഇത്രയും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് തളർന്നു പോയിട്ടില്ലല്ലോ, മുമ്പോട്ട് തന്നെ വരാൻ ഒരു എനർജി ഉണ്ടല്ലോ. ഇപ്പൊ എനിക്ക് ആ കഷ്ടപ്പാട് വന്നു എന്ന് പറഞ്ഞ് പുറകോട്ട് പോവാൻ പോയില്ലല്ലോ, ഇവിടെ വരെ എത്തിയില്ല. ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് ആകിക്കറിയാം, ഒരു പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത് ഡോക്ടർമാർക്കുണ്ട്, അതുപോലെ രാഷ്ട്രീയക്കാർക്കും ഉണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ അവരെ ചേർത്ത് പറയുന്നത് പലപ്പോഴും രാഷ്ട്രീയക്കാർ കള്ളം പറയും, അല്ലെങ്കിൽ പറയുന്നതൊന്നും പ്രവർത്തിക്കില്ല എന്നാണ്. അവരുടെ പ്രൊഫഷണൽ എത്തിക്സിനെ കുറിച്ചിട്ട് എന്താണ് ആകിക്ക് തോന്നിയിരിക്കുന്നത്? പൊതുവെ അങ്ങനെ പറയാറുണ്ട്, വാഗ്ദാനങ്ങൾ തരും, നടത്താറില്ല. നമ്മുടെ വഴിയുടെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവിടെ ഇങ്ങനെ ആൾക്കാർ, ഞാൻ അങ്ങനെ രാഷ്ട്രീയത്തിൽ അങ്ങനെ അങ്ങനെ ശ്രദ്ധിക്കാറില്ല, എന്നാലും ഇങ്ങനെ കേൾക്കാം ആൾക്കാർ. അഗിയുടെ അമ്മ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. എൽദോയെക്കുറിച്ചും അങ്ങനെ വാഗ്ദാനങ്ങൾ പാലിച്ചില്ല എന്ന പരാതിയുണ്ട്. ഉദാഹരണത്തിന് ഇവിടെ കക്കനാട്ടേക്കുള്ള 4-വരി പാത, അതുപോലെ തന്നെ ബൈപ്പാസ്. അപ്പോൾ ഒരുപക്ഷെ ഈ ജനങ്ങളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ പിന്നെ വികസനമൊന്നും ഒരു പ്രശ്നമല്ല എന്നുണ്ടോ? അതായത് വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുമായിട്ടുള്ള ബന്ധം മാത്രം പോരാ, വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് പ്രകടന പത്രികയിൽ പറഞ്ഞ കുറേയധികം കാര്യങ്ങളുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളിൽ നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു നഗരവികസനം കഴിഞ്ഞ 25 വർഷമായി പറയുന്നതാണ്. MC റോഡ് കേവലം 10 മീറ്റർ വീതി പോലും പല സ്ഥലത്തുമില്ല. പക്ഷേ ആ റോഡിപ്പോൾ 20 മീറ്റർ വീതിയിലുള്ള റോഡ് ഇപ്പോൾ ഒരു 8-ഓ 10-ഓ മാസത്തിനകം യാഥാർത്ഥ്യമാവും. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബൈപ്പാസും യാഥാർത്ഥ്യമാവും ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ. എല്ലാവരുമായിട്ടും നല്ല ബന്ധമാണെങ്കിലും ഇവിടെ CPMമായിട്ട് എൽദോയ്ക്ക് നല്ല ബന്ധമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ CPMനെ കുറിച്ച് എപ്പോഴും CPIക്കുള്ള ഒരു പരാതി, അവർ വല്യേട്ടൻ മനോഭാവം കാണിക്കുന്നു എന്നാണ്. ഇപ്പോൾ എൽദോ വീട്ടിൽ വല്യേട്ടൻ മനോഭാവം കാണിച്ചാൽ എങ്ങനെയായിരിക്കും ആകെ പ്രതികരിക്കുക? എന്നാ, പൊതുവേ ഭർത്താവിന് ഭാര്യയും വിധേയപ്പെട്ടിരിക്കണം എന്നാണല്ലോ. വല്യേട്ടനായാലും അതൊക്കെ പഴയ സങ്കല്പമല്ലേ? അല്ല, വിധേയത്വം എന്നാണ്, ഭരണമല്ലല്ലോ. അത് തീരുമാനങ്ങൾ എടുക്കുന്നത് ഭർത്താവാകുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, അങ്ങനെ അങ്ങനെ ഒരു മൈൻഡ് ഇല്ല. പൊതുവെ ആലോചിച്ചിട്ടൊക്കെയാണ് തീരുമാനം എടുക്കാറ്, ഇത്രയും അറിയാവുന്നത് വെച്ചിട്ട്. എൽദോയുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം, നമ്മളും അത് കുറച്ച് ചർച്ച ചെയ്തു. പക്ഷേ ആഗിയുടെ വീട്ടിൽ സാമ്പത്തിക ശേഷിയുണ്ട്, ഒരേ ഒരു മകളാണ്, ഡോക്ടറാണ്. എൽദോയുടെ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ തീരുകയാണെന്ന് വ്യാഖ്യാനിക്കാവും? അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ സാമ്പത്തിക ശേഷിയുണ്ട്, അങ്ങനെ എല്ലാം തീരുമെന്ന് പറയാൻ പറ്റത്തില്ല. എൻ്റെ വീട്ടിൽ ഇപ്പോൾ ആരെങ്കിലും വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ, സാർ എനിക്ക് അതില്ല, എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ കാശില്ല, അത് കൊടുക്കും. എനിക്ക് വേണ്ടി അവരൊന്നും അങ്ങനെ സമ്പാദിച്ച് വെച്ചിട്ടില്ല.
അങ്ങനെ ഒരു സ്വഭാവം ഇല്ല അവർക്ക്. ഇങ്ങനെ നാളത്തേക്ക് വേണ്ടി കുറേ സൂക്ഷിച്ചു വെക്കണം, അങ്ങനെ ഒരു ക്യാരക്ടറല്ല. എന്നാലും ആകിക്കുള്ളതെല്ലാം എൽദോയ്ക്കും കൂടിയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എൽദോയുടെ ജീവിതം ഇവിടെ കൊണ്ട് രക്ഷപ്പെടുകയാണോ? അറിയത്തില്ല. എന്തോ പറയട്ടെ. അല്ല, ഞാനെൻ്റെ ജീവിതത്തിൽ ഞാൻ നേരത്തെ എന്നോട് ആദ്യമേ പറഞ്ഞു എനിക്ക് സ്വർണം വേണ്ട, സ്ഥലം വേണ്ട, അങ്ങനെ എനിക്ക് ഒരു സാധനങ്ങളും വേണ്ട. ഞാൻ എനിക്കും അങ്ങനെ ഇപ്പം എന്നെ ഒത്തിരി സ്വർണം തന്ന് കെട്ടിച്ചു വിടണം അങ്ങനെയൊന്നും എനിക്കും. സ്വർണം ഞാൻ അധികം ഇടാറില്ല. കല്യാണത്തിൻ്റെ സമയം ഇപ്പം എല്ലാവരും വഴക്ക് പറഞ്ഞിട്ടൊക്കെയാണ് കുറച്ച് സ്വർണ്ണമൊക്കെ ഇടുന്നത്. അങ്ങനെ താല്പര്യം ഇല്ലാത്ത ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. നമ്മൾ ജീവിക്കാനുള്ള നമ്മൾ അധ്വാനിച്ചുണ്ടാക്കണം. ആദ്യകാലത്തെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഈ സാമ്പത്തിക ശേഷി ഇല്ലായ്മ ഒരു വല്ലാത്ത പരിമിതിയായിട്ട് എൽദോയ്ക്ക് തോന്നിയിട്ടുണ്ട്. അത് മറികടക്കണം എന്നുള്ളൊരു ആഗ്രഹവും അതിൻ്റെ പേരിൽ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നും കാലവും ഇപ്പോഴും ഉണ്ട്, നല്ലവണ്ണം ഉണ്ട്. പക്ഷേ അത്തരം പരിമിതികളെയൊക്കെ പലപ്പോഴും മുറിച്ചു കടക്കാൻ എന്നും സഹായിച്ചിട്ടുള്ളത് ഒരേ ഒരു കച്ചിത്തുരുമ്പ് എൻ്റെ സഹോദരിയായിരുന്നു. പക്ഷേ എൽദോയ്ക്ക് ഇപ്പോൾ സമ്പാദ്യം എന്ന് പറയാൻ എന്തുണ്ട്? എനിക്ക് സത്യത്തിൽ എനിക്ക് സ്വന്തമായിട്ടിപ്പോൾ ഞാൻ ഈ ധരിച്ചിട്ടുള്ള വസ്ത്രം അല്ല സമ്പാദ്യം. ആകെ ചോദിച്ചൊരു കാര്യം ഞാനെന്നുള്ളതായിരുന്നു ചോദിച്ചു. അല്ല അല്ല, അപ്പോൾ നല്ലൊരു മനസ്സുള്ളൊരു കുട്ടിയെ പിന്നെ വിവാഹം കഴിക്കാൻ അതിലേക്ക് എത്തുന്നു എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കൽ പോലും എൻ്റെ ഒരു നിക്ഷേപമായി 1000 രൂപ പോലും ബാങ്കിൽ ഞാൻ ഡിപ്പോസിറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ സഹോദരി തരുന്ന പൈസ പല എന്നും ATMലും ബാങ്കിലൊക്കെ പോയി വിഡ്രോ ചെയ്ത ശീല സത്യത്തിലുണ്ടായിട്ടുള്ളൂ. MLA കിട്ടുന്ന ശമ്പളം എവിടെ നിന്ന്? യെസ്, ഞാൻ എനിക്ക് ലഭിച്ച പൈസ ഇതുവരെ ഇപ്പോൾ ഓണററിന് ലഭിച്ച പൈസ എൻ്റെ വ്യക്തിപരമായ ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടില്ല സത്യത്തിൽ. MLA ഓഫീസ് ഫംഗ്ഷൻ ചെയ്യുന്നത് പോലും. ഈ സഭയിലെ പുണ്യാളന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോഴല്ലാതെ ഇത്തരം ജീവിതത്തെക്കുറിച്ച് ആകെ കേട്ടിട്ടുണ്ടോ ഇന്നത്തെ കാലത്തും? എൻ്റെ അപ്പനും അമ്മയും അവരിങ്ങനെ തന്നെയാണ്. ഞാൻ ഇത് തന്നെ കണ്ടാ വളർന്നത്. അവരൊന്നും ഒരു സമ്പാദ്യം ഇല്ലാതെ അവരെ ജീവിതം തുടങ്ങിയതാണ്. വീട്ടിൽ നിന്നൊന്നും ഒന്നും ഇല്ലാതെ അവർ തന്നെ ഉണ്ടാക്കിയതാണ് എന്നുള്ളതെല്ലാം. ചിലപ്പോൾ ചില മാസമൊക്കെ അമ്മ ഒരു കോളേജ് പ്രൊഫസറുടെ സാലറി എത്രയാ നിരയിരിക്കും. ചില മാസമൊക്കെ 120 രൂപയ്ക്ക് സാലറി കിട്ടിയ മാസങ്ങളുണ്ട് അമ്മയ്ക്കൊക്കെ. ഞാൻ ഇതൊക്കെ ഞാൻ അവരിൽ നിന്ന് അവരങ്ങനെ ആയതുകൊണ്ടാണ് ഇതൊക്കെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ജനപ്രിയ നേതാവാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്കൊപ്പം അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നിൽക്കുക എന്നാണ് ഇന്നത്തെ കാലത്ത് അർത്ഥം. അപ്പോൾ അങ്ങനെ പല സന്ദർഭങ്ങളിലും എൽദോയ്ക്കും അത് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെയാണ് DIG ഓഫീസ് മാർച്ചിന് പോയപ്പോൾ മുതുകിലും കൈക്കും പരിക്ക് പറ്റുന്ന തരത്തിലുള്ള മർദ്ദനം ഏൽക്കേണ്ടിയും വന്നു. അപ്പോൾ ഒരു MLA ജീവിതം അതും കൂടി ചേർന്നതാണ് എന്ന് 100% മനസ്സിലാക്കിയിട്ടുണ്ടോ ആകെ? അതന്ന് മനസ്സിലായി. ഈ സംഭവം ഉണ്ടായപ്പോൾ മനസ്സിലായി ഇനി അങ്ങനെ ഒരു സാഹചര്യം വന്നാലും ഫേസ് ചെയ്യാൻ പറ്റും. അതേക്കുറിച്ച് നിങ്ങൾ തമ്മിൽ സംസാരിച്ചോ? ഇതുപോലെ സാഹചര്യങ്ങൾ ഉണ്ടായാലും ഇതുപോലെ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് ഇപ്പോഴും ട്രയൽ കിട്ടിയതാണ്. വരാനിരിക്കുന്നതിൻ്റെ ഒരു സൂചനയാണ്. അങ്ങനെയും കൂടി കാണണമെന്നാണ് പറഞ്ഞത്. പക്ഷെ ആ സംഭവത്തിന് ശേഷം കാനൻ രാജേന്ദ്രൻ താങ്കളുടെ നേതാവ് പറഞ്ഞത് അടി ഇരിക്കുന്നിടത്ത് നിങ്ങൾ പോവുകയായിരുന്നു, അല്ലാതെ അടി ഇങ്ങോട്ട് വന്നതല്ല എന്നാണ്. അങ്ങനെ കേട്ടപ്പോൾ താങ്കൾക്ക് എന്താ തോന്നിയത്? കാനൻ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ പ്രതികരിച്ച കാര്യങ്ങൾ ഡൈവേർട്ട് ചെയ്ത് വാർത്തയായി പോയി എന്നുള്ളതാണ്. പക്ഷെ അതിലങ്ങനെ ഒരു തിരിച്ചിലൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം കൃത്യമായാണ് പറഞ്ഞത്. കാനൻ രാജേന്ദ്രനെ എനിക്ക് വെച്ച് പറയുന്ന ആളല്ല അദ്ദേഹം. കൃത്യമായും അതായത് MLA അതുപോലെ പാർട്ടി ജില്ലാ സെക്രട്ടറിയും ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് ഇടപെട്ട് തല്ലു വാങ്ങി എന്ന് തന്നെയാണ് ആദ്യം പറഞ്ഞത്. അതിലൊരു സംശയം, എനിക്കെന്റെ പാർട്ടിയിലും പാർട്ടി സെക്രട്ടറിയിലും അവിശ്വാസമില്ല. എന്നാലും സത്യസന്ധമായിട്ട് പറയാം, അത് താങ്കളെ വേദനിപ്പിച്ചില്ലേ? സഹോ കാനൻ പറഞ്ഞതിനെ കുറിച്ചിട്ടുള്ള ഒരു പെയിൻ എന്നെ സംബന്ധിച്ചിട്ടുണ്ടായില്ല. പക്ഷേ എനിക്ക് വേദന ഉണ്ടായത് മർദ്ദനമേറ്റിട്ടില്ല എന്ന നിലയ്ക്കുള്ള പ്രചാരണം നല്ലവണ്ണം വന്നു. വളരെ സിൻസിയറായി പ്രവർത്തിച്ചു വരുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് വല്ലാതെ വേദന ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ താങ്കൾ അഭിനയിക്കുകയാണ് ആ നിലയിൽ രാഷ്ട്രീയമായി മുതലെടുക്കുകയാണ്? കൃത്യമായി പറഞ്ഞാൽ ഒരു 26 ദിവസം ഞാൻ ഉറങ്ങിയത് ഒരു 4 മണിക്ക് ശേഷമാണ്. പുലർച്ചെ തുടർച്ചയായി ഉറക്കം വലിയ പ്രശ്നമായിരുന്നു. ആകെ തന്നെ ടെലഫോണിൽ പലപ്പോഴും വിളിച്ചിട്ട് എൻ്റെ ഉറക്കത്തിൻ്റെ പ്രശ്നം പറയുകയുണ്ടായി. വല്ലാത്ത മാനസിക പിരിമുറുക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുണ്ടാക്കിയത് മർദ്ദനമേറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ്. അതൊരു വല്ലാത്ത വേദനയായിപ്പോയി. അതിനപ്പുറത്തേക്ക് ഒരു മർദ്ദനത്തിന് വേറെ പ്രത്യേകിച്ച് ഒരു ചിത്രത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പറഞ്ഞതിൽ നിന്ന് എന്താണ് ആകെ മനസ്സിലാക്കേണ്ടത്? സത്യസന്ധമായി തന്നെ ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെ MLA പറഞ്ഞാലും അത് സത്യമല്ല എന്നാണ് പൊതുസമൂഹം ധരിക്കുന്നത്. എന്തുകൊണ്ടാവും? പലരും ഇതുപോലെ ഓരോ എന്നൊക്കെ പറഞ്ഞിട്ടേ സത്യമല്ലാത്ത കാര്യങ്ങൾ പറയണ്ടല്ലോ. അപ്പോൾ ആൾക്കാർക്ക് എല്ലാവരും അതുപോലെയാണെന്നല്ലേ വിചാരിക്കുള്ളൂ. അപ്പം എനിക്ക് നേരിട്ടറിയാവുന്നതുകൊണ്ട് എനിക്കത് സത്യമാണെന്നറിയാം. എല്ലോ അങ്ങനെയല്ല, വ്യത്യസ്തനാണ് എന്ന് തന്നെയാണ് ആകെ വിശ്വസിക്കുന്നത്. എനിക്ക് നേരിട്ടറിയാമല്ലോ, ഞാൻ ആ റിപ്പോർട്ട്സ് കണ്ടതാണ്.
അല്ല ഈ എൽദോയുടെ യഥാർത്ഥ മുഖം കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നുണ്ടോ? അല്ല, അത് വേറൊരു മുഖമായിരിക്കില്ല. എന്തായാലും നമ്മളിപ്പോൾ കാണുന്നതുപോലെ ആയിരിക്കില്ല. ഞാനും അങ്ങനെ ആയിരിക്കത്തില്ലായിരിക്കും, അറിയില്ലല്ലോ. ആരെയും സൂക്ഷിക്കണം. അല്ല, ഒരു നമ്മൾ കൂടുതൽ അറിയുമ്പോൾ ആൾക്കാരെ, ഐ മീൻസ് അകന്ന് നിൽക്കുന്ന പോലെ ആയിരിക്കില്ലല്ലോ. അടുത്തടുത്ത് വരുമ്പോൾ നമുക്ക്, അതെ അതെ അതെ, നമ്മൾ കൂടുതൽ അറിയുമ്പോൾ. പിന്നെ പലപ്പോഴും ഈ വിവാഹാലോചന വരുമ്പോഴും പരിചയപ്പെടുമ്പോഴും അല്ലെങ്കിൽ ഒന്ന് പ്രണയിക്കുമ്പോഴും നമ്മുടെ നല്ല വശങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ പറയാൻ ശ്രമിക്കുകയാണ് പലരും, അല്ലേ? എൽദോയ്ക്ക് അക്കാര്യത്തിൽ ഒരു ഉത്കണ്ഠയുണ്ടായിരുന്നു. ആദ്യകാലത്ത് എൽദോയോട് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പ്രണയിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉത്കടമായിട്ട് പ്രണയിക്കുന്നു, അപ്പോൾ അതിലെന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രഷനിലേക്ക് പോകും, അത് ഒഴിവാക്കാൻ വേണ്ടിയാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ആകെയും ഉത്കടമായിട്ട് സ്നേഹിക്കാൻ കഴിയില്ലല്ലോ. ഡിപ്രഷനിലേക്ക് വിടില്ല എന്ന് പുള്ളിക്ക് മനസ്സിലായതാണ്. നമ്മളെ തളർത്തും അല്ലെങ്കിൽ വീഴ്ത്തും എന്ന് കരുതാവുന്ന തരം ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോന്നപ്പോൾ മാനസികമായി ഈ പറഞ്ഞ ഡിപ്രഷനിലേക്ക് പോകുന്നൊരു അനുഭവം എൽദോയ്ക്കുണ്ടായിട്ടുണ്ട്. ഈ വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല, പൊതുപ്രവർത്തനത്തിലും പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. എം എൽ എ അതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു ഒന്നര വർഷം വളരെ ദുഷ്കരമായിരുന്നു. കാരണം ഒരു പുതിയൊരാൾ എന്ന നിലയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ നല്ലവണ്ണം സമയമെടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് നടക്കാൻ പഠിക്കുകയാണല്ലോ. അതിനുമുമ്പേ വിമർശനങ്ങൾ വരുന്നു. വിമർശനങ്ങൾ വന്നു, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കോണുകളിൽ നിന്നും അപ്രതീക്ഷിതമായി. നമ്മളിപ്പോൾ എന്നെ വിമർശിക്കുക, എൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായാലും അത് പറയേണ്ടയിടത്ത് പറയുന്നതിന് പകരം അല്ലാതെ പറയൂല്ലോ ഇപ്പോൾ. അല്ല, എന്ന് വെച്ചാൽ ഇപ്പോഴും ഒരു ദുർബല മനസ്കനാണ്. അപ്പോൾ ആ ദുർബല മനസ്സിനൊരു ശക്തി പകരാൻ ആകിക്ക് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതെങ്ങനെ മനസ്സിലായി? എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴേ അതിനെ ഫേസ് ചെയ്യാൻ, ഓരോരുത്തരും ഫേസ് ചെയ്യുന്ന ഓരോ രീതിയിലായിരിക്കും. ചില സാഹചര്യം നമ്മളായിരിക്കും ഭയങ്കരമായിട്ട് അത് എങ്ങനെ ഹട്ട് ചെയ്യുന്നതാണ് എന്ന് വിചാരിച്ചാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്നാൾ സ്ട്രോങ് ആവും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്കെപ്പോഴും, ഞാൻ ഈ നമ്മളിപ്പോൾ നേരിടുക എന്ന് പറഞ്ഞാൽ അതിൽ ദുർബലം എന്ന് പറയാനില്ല. ഇപ്പോൾ ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം. നമ്മൾ സമയവനും പാലിക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ നമ്മൾ എതിർവശത്ത് നിന്ന് ഒരുപാട് അമ്പെയ്ത്തുകളുണ്ടാവും. പക്ഷേ അതിന് നല്ലവണ്ണം നമ്മൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. എൽദോ പഴയൊരു ദീർഘദൂര ഓട്ടക്കാരൻ കൂടിയാണ്. 10,000 മീറ്ററിലൊക്കെയാണ് പങ്കെടുത്തിരുന്നത്. അപ്പോൾ ഈ രാഷ്ട്രീയത്തിലെ ദീർഘദൂര ഓട്ടത്തിൽ ആകെ കൂടി കൂട്ടാൻ വല്ല ഉദ്ദേശവുമുണ്ടോ? അല്ല, അല്ല, അമ്മയ്ക്ക് അങ്ങനെ ഒരു പാരമ്പര്യമുള്ളതാണ്. ഇപ്പോൾ ജോസ് കെ മാണിക്കൊക്കെ വേണ്ടി ഏറ്റവും കൂടുതൽ മുന്നിലിറങ്ങി പ്രവർത്തിക്കുന്നത് ഭാര്യ നിഷയാണ്. ഞാൻ ആകെയോട് പറയുമായിരുന്നു, ആകെ ആകെയുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്നിൽ നിന്നും വിഭിന്നമാണ്. അപ്പോൾ ഞാനിടയ്ക്ക് ഇങ്ങനെ പറയും, കോൺഗ്രസ്സാണ് വന്നാൽ ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് നൽകാൻ പറ്റുമോ എന്ന് നോക്കട്ടെ, ഒരു 6 മാസങ്ങൾ പ്രവർത്തിക്കുകയും എന്നിട്ട് ഒരു കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് നൽകാൻ പറ്റുമെന്ന് ആലോചിക്കാമെന്ന് പറയുമായിരുന്നു പാർട്ടിയുടെ. അങ്ങനെ ഒന്ന് മുന്നിൽ കാണുന്നുണ്ടോ? നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയേണ്ട ഒരവസ്ഥ? അങ്ങനെ പറയാൻ അവസരം ഉണ്ടാക്കൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ അനുവദിക്കില്ല എന്ന് തന്നെ പറയാം. കല്യാണം കഴിച്ചത് കൊണ്ട് നമ്മൾ നമ്മുടെ പാർട്ടി മാറണം, അങ്ങനെ അതൊരു ശരിക്കും ഒരു ഇതല്ലല്ലോ. ഇല്ല, എനിക്കിപ്പോൾ തോന്നുവാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആവണം തോന്നി ഞാൻ മാറുവാണെങ്കിൽ അതിലൊരു ഉറപ്പുണ്ടാവും. അല്ലാതെ എന്നെ നിർബന്ധിച്ചോ അല്ലാതെ ഇങ്ങനെ കല്യാണം കഴിച്ചിട്ട് ഞാൻ മാറുന്നത്. പക്ഷേ എൽദോ പറഞ്ഞത് അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട് എന്നാണ്. ആദ്യം തന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് കൂടുതലായിട്ട്, അതിൽ വീഴില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം. ശ്രമിക്കും, വീഴാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് ആകെ. അതെ, വീഴാതിരിക്കാൻ ശ്രമിക്കും. അപ്പൊ ആരാരെ വീഴിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും വിട്ടുവീഴ്ച എന്ന ഒരു വീഴ്ചയും ഉണ്ടെന്ന് ഓർക്കുക. രണ്ടുപേർക്കും വിവാഹത്തിന്റെ എല്ലാ മംഗളാശംസകളും. നന്ദി.